മനാഫ് ലോറി ഉടമ നമുക്കൊപ്പമുണ്ട്. മനാഫ്, നമ്മൾ മുമ്പ് പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്, റോഡിൽ തന്നെയാണോ അതല്ല പുഴയിലാണോ വാഹനമുള്ളത്, വീണുപോയത്, എവിടെയാണ് തപ്പൽ നടത്തേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. മനാഫ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ റോഡിൽ തന്നെയാണോ വാഹനമുള്ളത്? മനാഫ് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മനാഫ് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പം റോഡിലാണോ പുഴയിലാണോ തപ്പൽ തപ്പുന്നത് കൂടുതൽ തിരച്ചിൽ കൂടുതൽ ശക്തമായി നടത്തേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം. താങ്കൾ റോഡിൽ തന്നെ പരിശോധന പൂർണ്ണമാക്കണം, അങ്ങനെ തന്നെയല്ലേ താങ്കളുടെ നിലപാട്? ഈ തിരച്ചിൽ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മണ്ണ് എത്രത്തോളം പൂർണ്ണമായി അവിടുന്ന് മാറ്റിയിട്ടുണ്ട്? ഇല്ല, മണ്ണ് ഒരുവിധം ഇപ്പൊ മിലിറ്ററി വന്നിക്കണ ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കാണ്. ഒരു സൈഡിൽ നിന്ന് സ്കാനർ എന്തോ ഒരു സാധനം ഉണ്ട്, മെറ്റൽ ഡിറ്റക്ടറിന്റെ ഹൈ ക്വാളിറ്റി സാധനം, അത് വെച്ച് പരിശോധന തുടങ്ങിക്കണേ. മനാഫ് ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അതോ പുറത്ത് നിൽക്കുകയാണോ? അതിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടോ? ഞാൻ ഈ സ്പോട്ടിലല്ലേ, സ്പോട്ടിലുണ്ട് അല്ലെ. അവിടെ ഈ ആർമി വന്നതിന് ശേഷം ഈ ആർമി തന്നെയാണോ ഇപ്പോഴത്തെ പരിശോധന? ആർമി മറ്റേത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അത്രയും അത് 8 മീറ്റർ ആഴത്തിൽ വരെയുള്ളത് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ലോറി ഉണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് വളരെ വ്യക്തമാകും ഈ പരിശോധന കഴിഞ്ഞൂടെ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതല്ലെങ്കിൽ മനാഫ്, താങ്കൾ അവിടെ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മളെല്ലാം കഴിഞ്ഞ് കുറെ ദിവസമായി ഇതിനൊപ്പം നിൽക്കുകയാണല്ലോ, ഈ മറ്റൊരു സാധ്യത എത്രമാത്രമുണ്ട്? ഇപ്പൊ ലോറി അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു സാധ്യത, താങ്കൾക്ക് ആ സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ചായക്കട ഉണ്ട്, അതിന്റെ അവിടെ ഉണ്ടാവും. അവിടെയും മണ്ണ് വീണ് കിടക്കുകയാണോ? അതെ, അത് ഫുള്ള ഈ മണ്ണ് എടുത്തിട്ട് ഇവര് സ്റ്റാർട്ടിങ്ങില് ഒരു അബദ്ധം ചെയ്ത് ഈ മണ്ണ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടുപോയി. യെസ്. അത് എന്താ പറയുക, ഇനിയിപ്പോ ഞാൻ ആദ്യം മുതലേ നമ്മളിതിന് പറ്റിയിട്ട് എതിർത്തുകൊണ്ടുന്ന ഒരു കാര്യമാണ്. പ്ലാൻ ഡി അഥവാ ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഈ സ്ഥലം ഇതാക്കണല്ലോ, അപ്പൊ ബുദ്ധിമുട്ടായി പോകുന്നുള്ള ആദ്യമേ പറഞ്ഞതാ. പക്ഷെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ അബദ്ധങ്ങൾക്ക് ഞങ്ങൾക്ക് ആ ദൃശ്യം കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു. അതായത് താഴ്ന്ന പ്രദേശത്ത് ആ പുഴയുടെ തീരത്തായിട്ട് ഉണ്ടായിരുന്ന കട അവിടേക്ക് മറിഞ്ഞു വീണ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ ഇന്നലെ മുതലാണ് ഒന്ന് ഉണർന്നത്. അപ്പം നമ്മള് കർണാടകയിലെ ചാനലിൽ ഒരു ഇത് വന്നിനും, അതിനുശേഷമാണ് ഞാൻ പറഞ്ഞിനും കർണാടകക്കാർ എന്ത് പണിയാ ചെയ്തതെന്നുള്ളത്. അതിനുശേഷം ഉണർന്ന് കുറെ യുവാക്കൾ ഇറങ്ങി, ഇപ്പൊ ഭക്ഷണം ഇതൊക്കെ ആയിട്ട് അവരിപ്പോ ഇവിടെ സജീവാണ്. അപ്പൊ അവര് അവരിൽ കണ്ട ആളുകൾ പറയണത് ഈ വണ്ടി ഈ ചായപ്പീടിന്റെ മേലെ അവിടെ ആ ഭാഗത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. കാണും ആ ചായപ്പീടിയുടെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്, കാരണം നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കരയുടെ ഭാഗം തന്നെയാണ് ഇത്. ആരും കടത്തി വിടാത്തതിനോണ്ട് ഞങ്ങൾ ഫുൾ ടൈം ഈ ഗ്രൗണ്ടിൽ ഉള്ളതിനോണ്ട് ഈ പുറമെ ഇതിന്റെ സീരിയസ് ആയിട്ടുള്ളതൊക്കെ ആളുകൾ കുറെ ഉണ്ട്. സ്പോട്ട് കണ്ട ഈ ഇത് മുഴുവൻ കണ്ട ആളുകൾ പല ആളുകളും ഉണ്ട്. രാത്രി എന്താ പറയാ, ഇത് ഇവിടെ വണ്ടി നിർത്തിയ ആളുകളല്ലാതെ ഇപ്പൊ നമ്മള് ചാനലിലൊക്കെ ഉള്ളത് കുറെ ആളുകൾ സംസാരിക്കുന്നതൊക്കെ വെറുതെ ഒരു ഇതിനും വേണ്ടി സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലോ. കൃത്യമായിട്ട് കണ്ട ആളുകൾ മലയാളികൾ ഒരൊറ്റ ഒരു മനുഷ്യനും ഇല്ല, ഉള്ളത് കുറച്ച് ഇവിടെ ഉള്ള കുറച്ച് ലോക്കൽ ആളുകളാണുള്ളത്. ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, പല ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഓര് പറയണത് ഈ ഇതിന്റെ ഭാഗത്ത്. പക്ഷെ നമ്മൾ GPS ഇവര് ഭാരത്വൻസിന്റെ ഒരു തന്ന തെറ്റായ ഇൻഫർമേഷൻ ആണ് ഇതിനെ മൊത്തം ഇത്ര ഡിലേ ആക്കിയത്. അതായത് GPS സിഗ്നൽ അവർ നൽകിയതിൽ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ അവിടെ? അതാ അതാണ് പിഴവ് തന്നെ. അതായത് നല്ല പിഴവ ഓര് പറയേണ്ടിന് നമ്മളോട്. നമ്മൾ ഓരോ വിശ്വസിച്ച് ഈ സൈഡ് തെരച്ചിൽ നടത്തിയതാണ് ഏറ്റവും വലിയ പേര്. ഞാൻ ഒരു സംശയം, മനാഫ് ഒരു സംശയം ചോദിക്കാം. ഞാൻ ഈ ഭാരത് ബെൻസില്, ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ഈ ഭാരത് ബെൻസിൽ ഒരു നിരന്തരം വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ഓഫാക്കിയിട്ട് വണ്ടി ഓഫായതിനു ശേഷം നീങ്ങിയാല്
GPS അറിയോ അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ആയിട്ട് അതിന്റെ ഉത്തരം തന്നില്ല. നമുക്ക് ഇത് ആ ഇൻഫർമേഷൻ ഒക്കെ വളരെ ഉപകാരപ്പെടും ഈ സമയത്ത്. ഇവിടെ ഇത്ര ലക്ഷക്കണക്കിന് 50 ലക്ഷം രൂപ എടുത്ത് മുടക്കിയിട്ട് വാങ്ങിയ വണ്ടിക്ക് എന്താ പറയാ, ഇവർക്ക് പ്രോപ്പർ ആയിട്ട് ഒന്നും പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ GPS വലിയ കാര്യമൊന്നുമില്ല. അതായത് ഈ നമ്മൾ സാധാരണ രീതിയിൽ ഈ GPS സിഗ്നൽ, വണ്ടി എപ്പോഴും ഓണായാലും GPS മൂവ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യപ്പെടേണ്ടതാണ്. അതിനൊരു വ്യക്തമായ മറുപടി കമ്പനി നൽകിയിട്ടില്ല ഇതുവരെ അല്ലേ? ഇല്ല. ഒരു വെറുതെ ഇതന്നെ പറയണേ, എന്നെ സങ്കടാവുക. അവിടെ നിന്നാണ് ഏഴാമത്തെ ദിവസം നിൽക്കണം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇഞ്ചക്ഷൻ അടിച്ചിട്ട് നിക്ക, ഞാനും എന്റെ കൂടെ ഉള്ള എല്ലാരും സുഖമില്ലാതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ടെൻഷനിലാ അറിയാം. എനിക്ക് മനസ്സിലാവുന്നു, നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ കാര്യം ഭക്ഷണം, ഓരോ എങ്ങനെയും താമസം, അങ്ങനത്തെ പല ഓരോ ഈ ബോർഡറിൽ പിടിച്ചിടല്, ഏത് ബാരിക്കേഡിന്റെ അപ്പുറം പിടിച്ചിടല്. ഓരിപ്പോ വരുന്നത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനായിരിക്കുമല്ലോ. ഓരോ ഉപയോഗപ്പെടുത്താനും കഴിയുന്നില്ല. അതെ, മനസ്സിലാകുന്നു. മനഫ് ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ പൂനെ ഭാഗത്ത്, അതായത് നമ്മുടെ കേരള ഭാഗത്തേക്ക് അദ്ദേഹം കലായിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നല്ലോ അർജുന. അപ്പോൾ ഈ റോഡിന്റെ ഇടതു വശത്തായിരിക്കുമില്ലേ അദ്ദേഹം വണ്ടി നിർത്തിയിട്ടുണ്ടാവുക? അതായത് മലയിടിച്ചിലുണ്ടായ സ്ഥലത്ത്. അതിലൊരു സംശയവും, അതെ. അങ്ങനെയെങ്കിൽ ഈ റോഡ് അതിലും ഒരു സംശയവും, അതേമാതിരി ഈ വണ്ടി ഇവിടെ അല്ലാതെ വേറെ എവിടേക്കും പോയിട്ടില്ല, അതിലും സംശയമില്ല. പല ആൾക്കാരും ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വണ്ടി കൊണ്ട് വേറെ എങ്ങോട്ടോ പോയോ, പല നോൺസെൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചും കൊടുക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഫാമിലിയും ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പല ടൈപ്പിലുള്ള വെറുതെ അഭ്യൂഹങ്ങളൊക്കെ വരികയാണ്. മനഫ്, ഒരു കാര്യം കൂടി. റോഡിന്റെ ഇടതുവശത്തായി മല നിൽക്കുന്നു, വലതുവശത്തായിട്ടാണ് ഈ കടയും ഭാഗങ്ങളും ഉള്ളത് പുഴയോട് ചേർന്ന്. അങ്ങനെയല്ലേ അടുത്ത സാഹചര്യം? ആ കട അല്പം താഴ്ന്നിട്ടാണ്, അതിന് മുമ്പുള്ള ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം. ഒരു സംശയം പ്രകടിപ്പിച്ചോട്ടെ. ഈ റോഡിന് എന്തെങ്കിലും, രണ്ട് ലൈനായി കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് എന്തെങ്കിലും ക്രോസിംഗ് ഓപ്പണിംഗ് കിട്ടുന്ന സ്ഥലമുണ്ടോ സമീപത്ത് വല്ലതും? അതായത് ഇനി മറ്റൊരു സൈഡിൽ വന്ന് അർജുൻ റോഡ് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത? ഒരിക്കലും തിരിച്ചുകൊണ്ടു പാർക്ക് ചെയ്യില്ല. വണ്ടി 30-34 അടി നീളമുള്ള വണ്ടിയല്ലേ? ഈ വണ്ടി അല്ല, 34 കൂട്ട് നീളമുള്ള വണ്ടിയാണ്. അതൊന്നും വളക്കേണ്ട ആവശ്യമില്ല. അതിന് മാത്രം ഭയങ്കര ട്രാഫിക്കുള്ള റോഡ് ഇതല്ലല്ലോ, ടൈമും അല്ല, ഒന്നും ചെയ്യൂല. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ സംശയിക്കുന്നത് പോലെ ആ കടയിരുന്ന ഭാഗത്തേക്ക് വണ്ടി വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് ഈ കുത്തൊഴുക്കിൽ മണ്ണൊലിപ്പിലും ഈ മണ്ണും തെറിച്ചു വന്ന ആ കുത്തൊഴുപ്പിൽ ഒരു പക്ഷേ റോഡിലൂടെ തെന്നി നീങ്ങി അപ്പുറ മറു സൈഡിൽ പോയി വീണിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കരുതാം. ഓക്കെ. മനാഫ്, എന്തായാലും ഇനി ഇപ്പോൾ അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഈ മരം കാണണല്ലോ. അതെ, ചെറിയ വലിയ പീസൊന്നും അല്ലല്ലോ, ചെറിയ പീസല്ലേ. 3-3.5 ഫൂട്ട് നീളമുള്ള കഷ്ണങ്ങളല്ലേ, അത് വലിയ വണ്ണുള്ള മരങ്ങളൊന്നും അല്ലല്ലോ. ഒക്കെ മരത്തിന്റെ മുകളില്, വെള്ളത്തിന്റെ മുകളിലോ ഇവിടെ എവിടെയെങ്കിലും ചിതറി കിടക്കണ്ടേ? ഈ അതാണ് നിരന്തരം പറയണത്, ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും തോന്നാൻ കാരണം അതാണ്. മനാഫ്, ഒരു കാര്യം കൂടി. ഈ എത്രമാത്രം വണ്ടി ഇപ്പം ഒന്ന് സൈഡിലേക്ക് മറിയോ അല്ലെങ്കിൽ തലകുത്തനെ മറിഞ്ഞാൽ പോലും ഈ ലോഡ് അതിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? മരം ലോഡൊക്കെ ചിതറൂലേ, എങ്ങനെ ഈ കമ്പനി ചിതറിപ്പോ? അപ്പം ആ ലോഡ് തടിക്കഷ്ണങ്ങളൊന്നും ഇതുവരെയുള്ള പരിശോധനയിലും ഈ മണ്ണിൽ എവിടെയും കണ്ടുകെട്ടിയിട്ടുമില്ല അല്ലേ? അതാണ് എല്ലാരെയും ടെൻഷനാക്കുന്ന വിഷയം. നമ്മള് വിശ്വസിക്കാത്തതിന്റെ കാരണം അതാണ്. പുഴയിലേക്ക് ഈ മരം എങ്ങനെ വീണാലും, തല കുത്തനെ വീണാലും ചെരിഞ്ഞു വീണാലും എങ്ങനെ വീണാലും ആ മരമൊക്കെ പുറത്തെത്തും. മനാഫ്, ഒരു കാര്യം കൂടി. ഈ ഭാരത് ബെൻസ് ഏറ്റവും ഒടുവിൽ നൽകിയ GPS ലൊക്കേഷൻ പ്രകാരം കൃത്യം സ്പോട്ട് ഇവിടെ തന്നെ എത്തിയപ്പോഴാണോ വണ്ടി, ഈ സ്പോട്ടിൽ തന്നെ എത്തുമ്പോഴാണോ വണ്ടി ഓഫായിരിക്കുന്നത്? അത് കറക്റ്റാണ്. അതിനുശേഷമുള്ള മൂവ്മെന്റ് പറ്റിയോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത അവർ വരുത്താത്തത് ഇതുവരെയും അല്ലേ? ഇതിന് മൊത്തം കുറെ കൺഫ്യൂഷനും പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മള് ഇത് രണ്ടാമത്തെ ദിവസം, ഈ സംഭവം നടന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടുത്തെ ഒരു ലോക്കൽ ആള് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ വണ്ടി ആണെന്ന് തോന്നുന്നു, മണ്ണിന്റെ അടിയിൽ ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടിക്ക് എന്താണ് പറയാ, പഞ്ചസാരച്ചാക്കാണ് ആ വണ്ടിയിലും തോന്നണെന്ന് പറഞ്ഞു. പിന്നെ അയാള് കുറെ നേരം കഴിഞ്ഞതിന് ശേഷം രാത്രി പറഞ്ഞു, ഇതൊക്കെ സത്യമാണല്ല, മരം തന്നെയാണ് ചാക്കുമാര് തോന്നിയതാണ്,
മണ്ണിന്റെ അടിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. സത്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ എന്താ പറയാ ഇപ്പോഴത്തെ അവസ്ഥയില്. മനാഫ്, ഈ ലോഡ് കയറ്റിയ ദൂരവും ഈ അപകടം ഉണ്ടായ സ്ഥലവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാവും? അത് തമ്മിൽ ഒരു 120-130 കിലോമീറ്റർ ഉള്ളിൽ ഉണ്ടാവും അല്ലേ. ഇതിനു മുമ്പ് ഈ അർജുൻ വണ്ടി മറ്റേതെങ്കിലും സ്ഥലത്ത് നിർത്തിയതായോ അതിന്റെ എന്തെങ്കിലും CCTV ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? വേറെ ഒന്നുണ്ട്, ഈ GPS പ്രകാരം 40 മിനിറ്റ് വേറെ എവിടെ നിർത്തിയിട്ടുണ്ട്. GPS മറ്റൊരു നിർത്തിയിട്ടുണ്ട് അല്ലേ. അത് അതിന്റെ CCTV ലഭ്യമാവുന്ന സ്ഥലമാണോ? അത്തരം പരിശോധനയൊക്കെ നടന്നിട്ടുണ്ടോ? ഇല്ല, ഇത് എനിക്കറിയില്ല. ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനും വലുത് ഇത് അന്വേഷണം. ശരിക്കും ആ സമയത്ത് പാസ് ചെയ്ത ഈ റൂട്ട് കൂടി പാസ് ചെയ്ത പല വണ്ടികൾക്കും ക്യാമറ ഉണ്ടാവുമല്ലോ. അത് വെച്ചാല് ഓന്റെ പൊസിഷൻ എവിടെയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ പറയാ, ഈ ന്യൂസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ പല ആളുകളും പല നല്ല ഓരോ വിഷമം കൊണ്ട് പല ഐഡിയാസും പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ള. അതിന്റെ പോസിബിലിറ്റി എന്താ അറിയില്ല. നമുക്ക് എന്റെ കയ്യിൽ സമയം കുറവാണ്. ഞാൻ സ്പോട്ടിൽ നിൽക്കണം, എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യണം. അതിന്റെ ഇടക്ക് നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ന്യൂസ് കൂടി ഒന്ന് ചോദിച്ചു നോക്കണ്ടേ. ആ 16-ാം തീയതിയിലെ പാസ് ചെയ്ത ആരെങ്കിലും ഇതിന് വണ്ടികൾക്ക് അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടും. തീർച്ചയായിട്ടും ഞാൻ അത്തരം ഒരു ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളും കൂടി പാസ് ചെയ്യാം. അത്തരം വിവരങ്ങൾ ലഭ്യമാവട്ടെ എന്ന് കരുതുന്നു. മനാഫ്, നമുക്ക് അവസാനം ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കല്ലായിൽ നിന്നും മറ്റുമുള്ള നിരവധി ആളുകൾ താങ്കൾക്കൊപ്പവും അല്ലാതെയും ഒക്കെ അവിടെ സഹായ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ എത്തിയല്ലോ. അവർക്കൊക്കെ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? അവിടെ എല്ലാം ആർമി നിയന്ത്രിക്കുന്ന അല്ലേ? അല്ല അല്ല, ഇപ്പൊ മിലിറ്ററിക്ക് യാതൊരു റോളും ഇല്ല. ഈ നിയന്ത്രണം മുഴുവൻ ഈ ലോക്കൽ പോലീസിന്റെ കയ്യിലാ. ഇവർക്ക് ഇവരെ സല്യൂട്ട് അടിച്ചു പോകണം, അത്ര ഉള്ളവരെ ആഗ്രഹിക്കണേ. അതിന് വെറുതെ ബാരിക്കേഡ് ഒക്കെ ഇട്ടിട്ട് വെറുതെ ബ്ലോക്ക് ആക്ക. മീഡിയാസിനൊക്കെ സത്യത്തിൽ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ വരാം, ഒരു കുഴപ്പമില്ല. ഇവിടെ അതിനും മാത്രം വലിയ തിരക്കോ ലാൻഡ് സ്ലൈഡിങ്ങിനുള്ള ചാൻസോ ഒന്നുമില്ല. വെറുതെ പറയാം, സുഖസുന്ദരായിട്ട് ഇവിടെ വരാ, ഇവിടെ നിൽക്കാം, എല്ലാം ചെയ്യാം. ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണവും വെള്ളവും മറ്റുള്ളതിനുള്ള സൗകര്യമില്ല. ഇവിടെ കിലോമീറ്ററോളം ഒരു ഒരു ഭക്ഷണം ഇവരിവിടെ എന്ത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് 144 പാസ്സാക്കിയിരുന്നു പരിസരം മൊത്തം. വീട്ടിൽ നിന്ന് ഇവരെ ഈ ഗ്രാമവാസികളൊക്കെ വെറുതെ ഇവരെന്താക്കുകയാണ് പറഞ്ഞാൽ 144 പാസ്സാക്കി വീട്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത മാതിരി അവിടെ ലോക്കാക്കി ഇട്ടാഞ്ഞ്. അത് നമുക്ക് ഭയങ്കര ദോഷം ചെയ്തിക്ക. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ്, കന്നഡയിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ ഗ്രാമവാസികള് റിസ്ക് എടുത്തിട്ട് ഇറങ്ങി വരുന്നത്. ഇന്നലെ രാത്രി അവസാനം ഈ ഗ്രൗണ്ടിൽ നിന്ന് പോണത് ഞാനാണ്. അപ്പൊ അപ്പോഴും പോലീസുകാർ എന്നെ അടിക്കാൻ വരികയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അവിടെ എക്കണേ. ഞാൻ പറഞ്ഞു എന്റെ അനിയൻ എന്റെ ഉള്ളിലുണ്ട്, മണ്ണിന്റെ ഉള്ളിൽ. എവിടുന്നാ വന്ന? കേരളത്തിൽ നിന്ന്. എന്നാ പോ കേരളത്തിലേക്ക് എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവില്ല, എവിടെ തന്നെ ഉണ്ടാവും, തീർത്തിട്ടേ പോകുള്ളൂ. ഞങ്ങൾ നിങ്ങളെ മീഡിയാസും കേരളത്തിലുള്ള ജനങ്ങളും ഇല്ലെങ്കിൽ ഇതിവിടെ മണ്ണിട്ട് മൂടിയിട്ട് റോഡ് ലെവലാക്കിയിട്ട് പോകേണ്ട കേസ് അതിന്. ഇതിപ്പോ ഒരാകെ കുടുങ്ങിപ്പോയി. ഗവൺമെന്റിന് ഏറ്റവും വലിയ തലവേദന ആയിപ്പോയി മലയാളികളൊക്കെ ഈ ഇടപെടൽ. ഈ അവിടെ മിസ്സായ മറ്റു രണ്ടു പേര് കൂടിയുണ്ട്, അവരെ കുറിച്ചും അവിടെ അത്തരത്തിലൊരു ആശങ്ക. രണ്ടൊന്നല്ല സാർ, രണ്ടൊന്നല്ല. അവിടെ ഇപ്പൊ തോണ്ടല്ലോ സാർ കണ്ടാളണ്ടേ. രണ്ടൊന്നല്ല, അതിലും കൂടുതൽ ആളുകൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇവിടെ അതിന്റെ ആളുകള് ലോക്കൽസ് ഉണ്ട്. ഒന്നാമത് ഈ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ലോക്കൽസിന് ഇവിടേക്ക് വരാനേ കഴിയില്ല. ഓർക്കാണ് ഈ 144 ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത്. നമ്മളോട് 144 അറിയുമ്പോ പോയി പണി വെക്കാനാ പറഞ്ഞ നമ്മള് അല്ലോ ഇവർക്ക്. പക്ഷെ എന്താണ് ഇവരോട് കച്ചറ കൂടുമ്പോ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാല് ടെക്നിക്കലി 144 ആയതുകൊണ്ട് നമ്മളൊക്കെ പിടിച്ച് ഉള്ളിലിടാനും പറ്റും. ഞങ്ങൾ കുറച്ച് മുമ്പ് ഈ പുഴയുടെ അക്കരം, ഈ ഗംഗാവലി നദിയുടെ പുഴയുടെ അക്കര ഭാഗത്തുനിന്നുള്ള ക്യാമറ സംഘം, ഞങ്ങളുടെ ക്യാമറ സംഘം അങ്ങോട്ട് യാത്ര ചെയ്തിരുന്നു. അപ്പൊ അവിടെ അതിനു ചുറ്റും ആ പുഴയുടെ തീരത്തൊക്കെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ കുറെ വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവർക്കാർക്ക് ഇക്കരയ്ക്ക് വരാൻ കഴിയുന്നില്ല അല്ലെ. 144 ഇവിടെ പാസ്സാക്കി കുറെ ദിവസമായിട്ട്. അവിടെ ഉള്ള എന്താ പറയാ, മുക്കുവന്മാരാണ്. മീൻ തൊട്ടടുത്ത് കടല, അവിടെ മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പുറം ഭാഗത്തുള്ളത്. അവർക്ക് ഒന്നുമില്ല. ഈ ഇവിടുന്ന് ഈ ഫോസിൽ പോയ 400 മീറ്റർ വീതിയുള്ള പുഴയാണ് ഏറ്റവും ചുരുങ്ങിയത്. 400 മേലേ ഉണ്ടാവുള്ളൂ. ആ ഫോസിൽ അങ്ങോട്ട് വെള്ളം പോയിട്ട് തിരിച്ചു വരുന്ന കൂട്ടത്തില് ഫുള്ള് വാഷ് ഔട്ട് ആയി പോയിക്കുന്നു. ഒരു സാധനം ബാക്കിയില്ല. അവരെ
14 വീടുണ്ടെന്ന് പറയുന്നുണ്ട് ചില ഗ്രാമവാസികൾ, ചിലര് 8 വീടുണ്ടെന്ന് പറയുന്നു. ഗവൺമെന്റ് ആകെ 2 വീടുണ്ടെന്ന് പറയുന്നുള്ളൂ, അവിടുന്ന് ഒരാളാ മിസ്സിംഗ് എന്നും പറയുന്നു. ഹലോ. യെസ്, എന്തായാലും മനാഫ് പ്രതികരിച്ചതിന് നന്ദി. ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം, നമുക്ക് അപ്ഡേറ്റുകൾ ലഭ്യമാവും. നമ്മുടെ പരിശോധനകൾ വേഗത്തിലാവട്ടെ, വ്യക്തത ഉണ്ടാവാം. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തണം, ഒപ്പം ഞങ്ങളുമുണ്ട്. വേഗത്തിലൊരു ഇടവേളയാണ്, മടങ്ങി വരാം.